ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു നോസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പ്രത്യേകിച്ചും ഇത് നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന് മുതിർന്നു വന്ന മിക്കവർക്കും ആഗ്രഹം ജനിപ്പിക്കുന്ന കഴിക്കണമെന്ന് തോന്നുന്ന ഒരു വെറും ഒരു തോരനാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് അത് ഇവിടങ്ങളിൽ പറയുന്നത് വാഴപ്പിണ്ടി എന്നാണ് വാഴപ്പിണ്ടി തോരൻ ഇതിന് വേറെ രണ്ട് പേരും കൂടെയുണ്ട് ഉണ്ണിപ്പിണ്ടി എന്ന് പറയും ഉണ്ണിത്തണ്ട് എന്നും പറയും കൊച്ചിലെ ഒന്നും ഒരു വാഴ വെട്ടി നോക്കിയാൽ നിങ്ങൾക്ക് ഈ പിണ്ടി കാണാൻ സാധിക്കുകയില്ല കാരണം അപ്പോൾ അതിന് പിണ്ടിയില്ല അത് നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്നൊന്ന് കാണാം ഇതാണ് വാഴപ്പിണ്ടി ഇതിങ്ങനെയങ്ങ് വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇതെടുക്കാൻ പറ്റൂ കൂടുതൽ ദിവസങ്ങൾ അവിടെ കിടക്കാൻ പാടില്ല അപ്പോൾ തന്നെ ഇത് ഇങ്ങനെ പുറത്തെ ആ പോളയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇത് കേട്ടോ ഇതാണ് വാഴപ്പോള ഇതാണ് ഉണ്ണിപ്പിണ്ടി ഉണ്ണിത്തണ്ട് വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന ശരിയായ വാഴപ്പിണ്ടി ഇതൊന്ന് അരിയണം ഇനി ഇതെല്ലാം കഴുകിയതൊക്കെയാണ് ഇത് കണ്ടോ ഇത് അരിയുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു കനത്തിൽ ഇത് അരിഞ്ഞെടുക്കാം ഇത് കണ്ടോ അപ്പോൾ ദേ നോക്കൂ ഈ ശർക്കര ഉപ്പേരിയിൽ വരുന്ന നൂല് പോലെ ശർക്കര ഇട്ട് കഴിഞ്ഞ് ഇളക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ നൂല് വരുമായിരുന്നല്ലോ ഞാൻ കാണിച്ചിരുന്നു അത് അതുപോലെ ഇത് നമ്മളിങ്ങനെ തൂത്ത് നമ്മുടെ വിരളയിലോട്ട് ചുറ്റി വയ്ക്കും ഇത് വെള്ളത്തിലോട്ടിടും ഇതാണ് നല്ല പോർച്ചൺ അത് വെള്ളത്തിലിട്ടു ഇനി ഇവിടെ വരുന്ന ഈ നൂലും ഇത് ഈ വിരളയിൽ റബ്ബർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതെടുക്കാൻ പ്രയാസം ഇതില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതെടുക്കാം ഇനി വീണ്ടും ഇതേമാതിരി കണ്ടല്ലോ വെള്ളത്തിലിട്ടു ബാക്കി ഭാഗത്തുനിന്ന് നൂലിങ്ങനെ മോതിരം പോലെ ചുറ്റിച്ചെടുത്തു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇതുകൂടെ ഞാൻ കളഞ്ഞേക്കാം അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും ഇത് കണ്ടോ ഇതിൻ്റെ ആ വെളുപ്പും ഒക്കെ പഴകിയാൽ ഇത് കറുത്ത് വരും ഈ നാണയത്തൊട്ട് പോലെയല്ല തോരൻ വയ്ക്കുന്നത് ഇതിങ്ങനെ അടുക്കി പിടിക്കും എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊത്തി 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 കണ്ടോ ചെറുതായിട്ടങ്ങ് നുറുക്കി വീഴിക്കും വെള്ളത്തിലോട്ടാണ് ഇടുന്നത് ഇങ്ങനെയാണ് വാഴപ്പിണ്ടി അരിയുന്നത് അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഒന്ന് അരിയട്ടെ ഇത് കണ്ടോ ഇതാണ് ആ മോതിരം വിരലയിൽ ഇങ്ങനെ വലിയ വലിയ മോതിരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഇത് കളയണം കേട്ടോ ഇതൊന്നിനും കൊള്ളില്ല ഇത് നമ്മൾ ദൂരെ കളയും ഇനി ഇത് നമ്മൾ അരിച്ച് ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് ഇതിങ്ങോട്ട് എടുക്കും ഇതാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതിനകത്ത് അധികം നൂലൊന്നുമില്ല ഒട്ടും തന്നെ ഇല്ല ഈ നൂലെല്ലാം മാറി അതെന്താ അത് കാണിച്ചു തരാം ദേ ഇത് അരിക്കാൻ പോവുകയാണേ ഇതാണ് കൊത്തി അരിഞ്ഞ വാഴപ്പിണ്ടി ഒരു ചെറിയ കഷ്ണം ഇച്ചിരി നീളം കൂടി പോയെന്നോ കൊത്തുകല്ലേ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് എണ്ണ ഒഴിക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം പക്ഷേ നമ്മുടെ നാടൻ സാധനങ്ങൾക്ക് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ രുചികരം ആദ്യം ഇടുന്നത് ഇത് കണ്ടോ ചുമന്ന അരി ഉണ്ണുന്ന അരി പുഴുക്കലരി അത് കുറച്ച് അത്യാവശ്യം ഇട്ടാൽ വളരെ നല്ലതാണ് അതിൻ്റെ ആ ഫ്ലേവർ വളരെ നല്ലതാണ് അതൊന്ന് ചുമക്കട്ടെ എന്നിട്ടാണ് കടുകിടുന്നത് ഒരുവിധം നന്നായിട്ട് ചുമന്നു ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കടുകിട്ടു മുളകിട്ടു അല്പം കരിയേപ്പിലെ ഇനി ഡ്രെയിൻ ചെയ്ത വാഴപ്പിണ്ടി അങ്ങിടുന്നു ഇതിൻ്റെ കൂടെ
ഇങ്ങനെ ഇത് തോരനാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് പയറല്ല, പയറും തെറ്റില്ല, പക്ഷേ പരിപ്പാണ് ഇതിന് കൂടുതൽ. എന്തെങ്കിലും എക്സ്ട്രാ ഇടുന്നുണ്ടെങ്കിൽ സമരപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ട ഉപ്പ് കൊടുത്ത് ഒന്ന് ബോയിൽ ചെയ്ത് ജസ്റ്റ് ഞെക്ക് കൊള്ളുന്ന പരുവത്തിൽ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇതും കൂടി ചേർക്കാം. ഇതിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന് വേണ്ട മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഒക്കെ മതി. ഉപ്പ്, അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപ്പിന് വേണ്ട ഉപ്പ് അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പിണ്ടിക്ക് വേണ്ട ഉപ്പാണ് ഈ കൊടുക്കുന്നത്. ഇനി നമ്മളിത് ഒന്ന് ഇളക്കുക. ഉപ്പൊന്നും എല്ലായിടത്തോട്ടും മഞ്ഞൾപ്പൊടിയും ചെല്ലാൻ വേണ്ടി മാത്രം. അധികം വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഇളക്കി അടയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ 1-2 സാധനങ്ങൾ ഇനിയും ഇടാനുണ്ട് കേട്ടോ. ഇട്ടിട്ടില്ല, എല്ലാം ആയില്ല. കണ്ടോ, ഞാൻ ഒട്ടുമേ വെള്ളം ഇട്ടിട്ടില്ല, തന്നെത്തന്നെ വന്നതാണ്. ഇതിനകത്തുനിന്നെല്ലാം വെള്ളം ഇറങ്ങി വരുമല്ലോ. കണ്ടോ, നല്ലതായിട്ട് വെന്തു, കണ്ടാൽ അറിയാം. ഇനി ഇതാ നമ്മുടെ തോരനല്ലേ. നമ്മുടെ തോരനിലെല്ലാം വെച്ചാലും തേങ്ങ വേണം. ഇത് 1 കപ്പ് തേങ്ങ പ്ലസ് 3-4 ചെറിയ ഉള്ളി, ചുമന്ന ഉള്ളി, ചുമന്നുള്ളി, ഇതുപോലത്തെ 2 പച്ചമുളക്. അത്യാവശ്യം എരിവും കൊടുക്കണ്ടേ നമ്മൾ. ഇതങ്ങോട്ടിടുന്നു. ഇനി ഒന്നുകൂടെ മൂടും. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ടങ്ങ് മൂടും. പിന്നെ എല്ലാവിടവും മൂടിയിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് തട്ടിപ്പൊത്തി ഇങ്ങനെ അങ്ങ് വയ്ക്കും. ഇതാണ് തട്ടിപ്പൊത്തൽ. തട്ടുക, പൊത്തുക. ഒരു മിനിറ്റോ അത് 2 മിനിറ്റോ ഒരു ആവി കയറാം മാത്രം, അത്രേ ഉള്ളൂ പരിപാടി. തോരൻ നമ്മുടെ റെഡിയാവും. നമ്മൾ അരപ്പ് ചേർത്തിട്ടൊരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇത് വാങ്ങാൻ പോവുകയാണേ. ഇളക്കാം. കണ്ടോ, നിങ്ങൾക്കിത് കുറേ വലിക്കണമെങ്കിൽ അങ്ങനെ വലിയിപ്പിച്ചെടുക്കാം. ഇവിടെ പക്ഷേ ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് എണ്ണക്കകത്ത് കിടന്ന് പൊരിയുകയൊന്നും വേണ്ട. അപ്പോൾ ഇത് നല്ല 1/2 ഒരു തോരനാണ്, നല്ല ഒരു നാടൻ തോരൻ. പെട്ടെന്നുണ്ടാക്കാം, അത് റെഡിയാണ്. ഇനി ഒന്നും ചേർക്കണ്ട, കുറച്ച് കരിയേപ്പില, നല്ലോണം ഒന്ന് ഞെരടി. ആദ്യം കടു വറുത്തപ്പോഴും ഇട്ടു, ചതച്ചപ്പോഴും ഇട്ടിട്ടുണ്ട്. 1-2 തണ്ട്, 1-2 കരിയേപ്പിലത്തണ്ട്. ഇങ്ങനെ ഞെരടി ചേർക്കുന്നു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ തോരൻ. ഇനി എപ്പോൾ വേണേലും വാങ്ങാം വിളമ്പാം. അപ്പോൾ പക്ഷേ നമുക്ക് ഇത്ര ഫ്രഷായിട്ട് ഈ ഉണ്ണിത്തണ്ട് കിട്ടാനൊരു പ്രയാസമുണ്ട്. എനിക്കിപ്പോൾ ഇത് ഇന്ന് കിട്ടിയതാണ്, ഇന്നലെ വെട്ടിയ വാഴയിൽ എടുത്തതായിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് തന്നെയാട്ടെ ഷൂട്ടിംഗ് എന്ന്. ആഹാരവും ഞങ്ങളുടെ ഈ വാഴപ്പോളാണല്ലോ, അതിൻ്റെ നാരെടുത്ത് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. വാഴനാര് കൊണ്ടുള്ള ഈ ടേബിൾ മാറ്റ്സ്, കൂടാതെ ബാഗുകൾ. വളരെ സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ബാഗ്. എന്നാൽ ഈ പനയുടെ നാര് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആ പനനാരിൻ്റെ ബാഗ് അത്രയും സോഫ്റ്റ് അല്ല. ഇത് വളരെ ഫ്ലെക്സിബിളാണ് വാഴയുടെ നാര്. അങ്ങനെ ഒത്തിരി വാല്യൂ ആഡഡ് പ്രോഡക്ട്സും നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ. അത് എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങിച്ചിട്ടില്ലാത്ത കളറൊക്കെ ചെയ്താണേ, നല്ല ഡിസൈനൊക്കെ ഇട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിൽക്ക് പോലെ ഇരിക്കും ഇതിൻ്റെ ബാഗൊക്കെ എത്ര മഴകിയാലും. കൂടാതെ നമുക്ക് ഈ എല്ലാ വാഴപ്പിണ്ടിയും ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപാട് തരം ചെറുവാഴകൾ കേരളത്തിലുണ്ട്. ചെറുവാഴകളുടെ ഒരു ഏറ്റവും കൂടുതൽ എണ്ണമുള്ളത് കേരളത്തിലാണ്, വിവിധ തരം എണ്ണം. അപ്പോൾ ഇതിലേറ്റവും നല്ലത് പാളയംകോടനാണ്. അത് നമുക്ക് അരിയുമ്പോഴേ അറിയാം, കഴിക്കുമ്പോൾ അറിയാം. പിന്നെ രണ്ടാമത് നല്ലത് ഏത്തവാഴയാണ്, നേന്ത്രവാഴ.
അത് രണ്ടുപേ സത്യത്തിൽ നല്ല സ്വാദുള്ളൂ, ബാക്കിയൊക്കെ ഉപയോഗിക്കും എന്ന് മാത്രം. പാളയങ്കോടൻ കണ്ട ഒരിടത്തും വെറുതെ കളയരുത്, അതിൻ്റെ ചുണ്ടും അതിൻ്റെ ഉണ്ണിത്തണ്ട് അഥവാ വാഴപ്പിണ്ടിയും എല്ലാവരും ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളെ നമ്മൾ പ്രചരിപ്പിക്കുകയും വേണം. നന്ദി, നമസ്കാരം.